നമസ്തേ. 7 വർഷങ്ങൾക്ക് മുമ്പ് മഷിക്കൂട്ട് എഴുതിയപ്പോൾ അതിൽ ചേർത്ത ഒരു കഥ ഇപ്പോൾ ഓർത്തെടുക്കാൻ തോന്നുന്നു. ആചാര്യ വിനോബാവയുടെ ഭഗവത്ഗീത വ്യാഖ്യാനത്തിൽ നിന്നുള്ള കഥയാണ്. ഏകനാഥൻ എന്ന ചെറുപ്പക്കാരനായ ഒരു സ്വാമി, അയാളുടെ പ്രഭാഷണം കേൾക്കാൻ നിരവധി ആളുകൾ എത്തിയിരുന്നു. സ്വാമി എപ്പോഴും സുസ്മേരവദനനായിരുന്നു. ഒരു ദിനം ശ്രോതാക്കളിൽ ഒരാൾ ഒരു സംശയം ചോദിച്ചു. അല്ലയോ സ്വാമി, ഞങ്ങൾക്ക് പ്രായമേറുംതോറും സംഘർഷങ്ങൾ കൂടി വരുന്നു, ചിരിക്കാൻ പോലും ആകുന്നില്ല. അങ്ങ് ഇത്ര ചെറുപ്പത്തിലത്രയും ആനന്ദം സൂക്ഷിക്കുന്നത് എങ്ങനെ? സ്വാമി അദ്ദേഹത്തെ അടുത്തേക്ക് വിളിച്ചു. പറയുന്നതിൽ വിഷമം തോന്നരുത്, ഇന്നേക്ക് 3-ാം ദിവസം താങ്കൾ മരിക്കും. ഇത്രയും കേട്ട പാതി അയാൾ സത്സംഗിൽ നിന്നിറങ്ങിയോടി വീട്ടിലെത്തി. സ്വാമി പറഞ്ഞ കാര്യം ആരോടും പറഞ്ഞില്ല. എന്നാൽ എല്ലാവരോടും പതിവിൽ കവിഞ്ഞ സ്നേഹം, വസ്ത്രങ്ങളും സമ്മാനങ്ങളുമൊക്കെ വാങ്ങി നൽകുന്നു. അയൽക്കാർക്ക് വിരുന്നൊരുക്കുന്നു, പ്രാർത്ഥനയ്ക്ക് കൂടുതൽ നേരം കണ്ടെത്തുന്നു. വലിയ മാനസാന്തരം. 3 ദിവസങ്ങൾ പെട്ടെന്ന് കടന്നുപോയി. അയാൾ മരിച്ചില്ല. അതോർത്ത് അയാൾക്ക് ദേഷ്യം വന്നു. നേരം പുലർന്നപ്പോ തന്നെ സ്വാമിയുടെ ആശ്രമത്തിലെത്തി. വാതിൽ തുറക്കുന്ന സ്വാമിയെ കണ്ട് അയാൾ പറയുകയാണ്, അല്ലെങ്കിലും നിന്റെ കള്ളച്ചിരി കണ്ടാൽ അറിയാമായിരുന്നു നീ ഒരു കള്ളസ്വാമിയാണെന്ന്. ഇങ്ങനെ തുടങ്ങി സുദീർഘമായ ഒരു ശകാരം അയാൾ നടത്തി. സ്വാമി മൗനമായി എല്ലാം കേട്ടു. അയാൾ നിർത്തിയപ്പോൾ സ്വാമി ചോദിച്ചു, 3 ദിവസം മുമ്പ് താങ്കൾ എന്നോട് ചോദിച്ചത് ഓർക്കുന്നു? എന്റെ ആനന്ദത്തിന്റെ കാരണം എന്താണെന്ന്? ഞാൻ അതിന്റെ ഉത്തരം നൽകി പാതിയായപ്പോഴേക്ക് താങ്കൾ ഓടിപ്പോയി. പ്രിയ സ്നേഹിത, ഇന്നേക്ക് 3-ാം നാൾ മരിക്കുമെന്ന് ഉറപ്പ് ലഭിച്ചാൽ പിന്നെ ആരോടാണ് നാം ഹൃദയത്തിൽ പകയും സ്പർദ്ധയും വെറുപ്പും അസൂയയും വിദ്വേഷവും ഒക്കെ വെച്ചുകൊണ്ടിരിക്കുക? ഇവയൊന്നുമില്ലെങ്കിൽ പിന്നെ ആനന്ദമല്ലാതെ എന്താണതിൽ ഉണ്ടാവുക? സത്യത്തിൽ നമ്മളിങ്ങനെ ഒരു വൈറസിനെ വല്ലാതെ പേടിക്കുന്ന കാലത്ത് ഈ കഥ അറിയാതെ ഓർത്തു പോയതാണ്. ശരിക്കും മരണഭയമല്ല നമ്മെ ഭരിക്കേണ്ടത്, മരണബോധമാണ് എന്ന് ഓർമ്മിപ്പിക്കുന്നുണ്ട് ഈ കഥ. ഇന്നാളുകളിൽ വളരെ കൃത്യമായ സുരക്ഷാ നടപടികൾ നാം സ്വീകരിക്കുന്നുണ്ട്. അപ്രകാരം നാം ചെയ്യേണ്ടതുമാണ്. രോഗപകർച്ചയെ തടയാനാവും വിധം എല്ലാ നിർദ്ദേശങ്ങളെയും അനുസരിക്കേണ്ടതുമാണ്. ഒപ്പം ഒരു ചെറു വിചാരം കൂടി തനിച്ചിരിക്കുമ്പോൾ മനസ്സിലുണ്ടാവുന്നത് നന്നാണ്. മരണഭയം ഇങ്ങനെ ചില നേരങ്ങളിലാവും നമ്മെ ഏറെ കരുതലുള്ളവരാക്കുക. പക്ഷേ മരണബോധം യഥാർത്ഥത്തിൽ നമ്മെ കുറെ കൂടി ആഴമുള്ള മനുഷ്യരാക്കും. നാം അതിഗൗരവത്തോടെ സൂക്ഷിക്കേണ്ട ചിലതിനെക്കുറിച്ച് നമ്മുടെ മതബോധനത്തിലുണ്ടല്ലോ. ആത്മാവിന്റെ ആനന്ദം കെടുത്തുന്ന ചിലത് മരണകരമായ പാപങ്ങളെന്നാണ് അവയെ വിളിക്കുക. നിഗളം, അത്യാഗ്രഹം, മോഹം, കോപം, അതിഭക്ഷണം, അസൂയ, അലസത എന്നിങ്ങനെ സപ്ത വൈറസുകൾ, ഇവയിങ്ങനെ പകർന്നു നിറയുന്നതിനെയും നാം പേടിക്കണം. നമ്മുടെ വീടുകളിൽ, ദേവാലയങ്ങളിൽ, ജോലിയിടങ്ങളിൽ, വിദ്യാലയങ്ങളിൽ, എല്ലാ മനുഷ്യവാസസ്ഥലികളിലും പടർന്നു കയറുന്ന ഈ വിഷലിപ്തമായ വൈകാരികതകളെയും അകറ്റി നിർത്തുന്നതിൽ നാം അതീവ ശ്രദ്ധ കാട്ടണം. മരണബോധം നമ്മിൽ നിറയ്ക്കുന്നതും 7 ഗുണങ്ങളാണെന്ന് നാം പഠിച്ചിട്ടുണ്ടല്ലോ. വിനയം, ഔദാര്യം, ആത്മനിയന്ത്രണം, സൗമ്യത, മിതത്വം, സഹോദര സ്നേഹം, ജാഗ്രത എന്നീ സപ്തഗുണങ്ങൾ. ആകയാൽ നമ്മുടെ അകവും പുറവും ശുദ്ധമായും ശുചിയായും കാക്കുന്നതിൽ ഈ ദിവസങ്ങളിൽ നാം അത്യന്തം ശ്രദ്ധയുള്ളവരായിരിക്കണം. അത് നമ്മുടെ അപഹരിക്കപ്പെട്ട ആനന്ദങ്ങളെ തിരികെ നൽകുമെന്ന് ഉറപ്പാണ്. ആദരവോടെ സഖേർ.